ഹലോ, നമസ്കാരം. എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ഡ്രിങ്കാണ്. അപ്പോൾ നല്ല ചൂടാലൊക്കെയാണ് അല്ലേ? ഇപ്പം എല്ലാവർക്കും ചൂടൊക്കെ സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് ദാഹമൊക്കെ ഉള്ള സമയമാണ്. അപ്പോൾ നമുക്ക് ഇതുപോലുള്ള ഡ്രിങ്കൊക്കെ ഉണ്ടാക്കി കുടിക്കാൻ ഒത്തിരി ഇഷ്ടമായിരിക്കും അല്ലേ? അപ്പോൾ നമുക്കൊരു നല്ല ടേസ്റ്റിയായ ഒരു തണ്ണിമത്തൻ സർബത്ത് ഉണ്ടാക്കി കുടിച്ചാലോ? അപ്പോൾ നമുക്ക് തണ്ണിമത്തൻ സർബത്ത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ ഈസിയാണ്, നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാവുന്നതുള്ളൂ. അതുപോലെ തന്നെ വീട്ടിൽ വിരുന്നാരൊക്കെ വരുമ്പോഴും നമുക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഡ്രിങ്കാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഇതാണ് ഞാൻ എടുത്തേക്കുന്നത്, ഒരു കഷ്ണം തണ്ണിമത്തനാണ്. അതുപോലെ തന്നെ ഒരു ചെറുനാരങ്ങ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് കുറച്ച് പുതിനലയുടെ ആവശ്യമുണ്ട്. അപ്പോൾ പുതിനലയുടെ ടേസ്റ്റൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ പുതിനലൊക്കെ നല്ലതായിട്ട് കൂടുതൽ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യം എന്താ, ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന തണ്ണിമത്തൻ്റെ കഷ്ണം ചെറിയ ചതുര കഷ്ണങ്ങളാക്കി നുറുക്കി നമുക്കൊരു പാത്രത്തിലേക്ക് എടുക്കാം. അപ്പോൾ കുരുവൊക്കെ കളയാൻ പറ്റുന്നുണ്ടെങ്കിൽ അതൊക്കെ കളഞ്ഞെടുക്കാം കേട്ടോ. ഞാനിവിടെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഈ നുറുക്കി വെച്ചിരിക്കുന്ന തണ്ണിമത്തൻ്റെ കഷ്ണങ്ങൾ നമുക്ക് ചേർത്ത് കൊടുക്കാം. ചെറിയ കഷ്ണമൊക്കെ വയ്ക്കുമ്പോൾ നമുക്ക് കുരുവൊക്കെ മാറ്റിയെടുക്കാൻ എളുപ്പമാണ്. ഒത്തിരിയൊക്കെ എടുക്കുമ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ കുരുവൊക്കെ മാറ്റിയെടുക്കാൻ. കുരു വെട്ടാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതാണ് നമ്മളിതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പുതിനല നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് പുതിനലയുടെ ഫ്ലേവറൊക്കെ ഇഷ്ടമാണെങ്കിൽ അതിനനുസരിച്ച് കൂളയല്ല ചേർത്തോളൂ കേട്ടോ. ഇനി ഇതാ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചെറുനാരങ്ങ രണ്ടാക്കി മുറിച്ച് ഞാൻ കുരുവൊക്കെ കളഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതൊന്ന് ഇതിലേക്ക് പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് പകുതി മതി എന്നുണ്ടെങ്കിൽ പകുതി ചേർക്കാം. പുളി കൂള് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നാരങ്ങ കൂള് ചേർക്കാം. അതൊക്കെ നമ്മുടെ ടേസ്റ്റിൻ്റെ ഇഷ്ടത്തിനാണ് കേട്ടോ ഇതൊക്കെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതായത് നമ്മൾ നന്നായിട്ട് ഇതിലേക്ക് പിഴിഞ്ഞോർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായ മധുരം ചേർത്ത് കൊടുക്കാം. അപ്പോൾ തണ്ണിമത്തൻ അത്യാവശ്യം നല്ല മധുരം ഉള്ളതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കിയിട്ട് ബാക്കി മധുരം നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ ഇതിലിനി നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒരല്പം കുരുമുളക് പൊടിയാണ്. ഒരു പിഞ്ച് കുരുമുളക് പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ ഫ്ലേവറിനുമായി ചെറിയൊരു എരിവ് കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ അധികം ചേർക്കരുത് കേട്ടോ, ഒരല്പം ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ചേർത്ത് ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ കുറച്ച് കഷ്ണങ്ങളൊക്കെ അതിലേക്ക് കിടന്നോട്ടെ കേട്ടോ. നമ്മൾ അടിച്ചെടുക്കുമ്പോൾ ഇതാ നമുക്കിടയ്ക്കൊന്ന് കടിക്കാനൊക്കെ ആയിട്ട് ഒരല്പം അരയാതെ കെടുക്കുന്നതൊക്കെ നല്ലതാണ്. അപ്പോൾ നല്ല വെള്ളം പരുവത്തിൽ തന്നെ നമുക്ക് അടിച്ചെടുക്കണം എന്നില്ല കേട്ടോ. പേസ്റ്റ് പരുവത്തിൽ അടിച്ചെടുക്കണം എന്നില്ല. കുറച്ചൊക്കെ ഒരു കടിക്കാൻ കിട്ടുന്നത് നല്ലതാണ്. ആ പരുവത്തിൽ വേണം നമ്മൾ അടിച്ചെടുക്കാനായിട്ട്. ഇതാ കണ്ടോ, ഇതുപോലെ കുറച്ച് കഷ്ണങ്ങളും ജ്യൂസൊക്കെ ആയിട്ട് കിട്ടണം. അപ്പോൾ ഇത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ നല്ല കളർഫുള്ളും നല്ല ടേസ്റ്റിയുമാണ് കേട്ടോ ഈ ജ്യൂസ്. ഇത് കുടിക്കുമ്പോൾ ഇടയിൽ തണ്ണിമത്തൻ്റെ കഷ്ണങ്ങളൊക്കെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ തണ്ണിമത്തനൊക്കെ വീട്ടിൽ ഇരിപ്പുണ്ടെങ്കിൽ പുറത്തുനിന്ന് നമ്മുടെ വിരുന്നാർ വരുമ്പോഴും നമുക്ക് വീട്ടിലൊക്കെ ഉണ്ടാക്കി കുടിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി തണ്ണിമത്തൻ സർബത്താണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഈ ചൂടുകാലത്ത് നമ്മുടെ ശരീരം തണുപ്പിക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു പാനീയമാണ്. അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ലൊരു റെസിപ്പി ആയിട്ട് കാണും വരെയും. ബൈ.